ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് സൺഡേ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നമ്മൾ അധികം എണ്ണ ഒന്നും യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ. അപ്പൊ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, തക്കാളി സബോള ഒന്നും ഇല്ലാണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നേരെ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാല വാ. ചിക്കൻ ഫ്രൈക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിന് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് 4-5 എണ്ണം എടുത്തിട്ടുണ്ട്, പൊതീനല എടുത്തിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി ഈ ചെറിയ കഷ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കി വേപ്പില ഇത്തരം കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് നന്നായി ക്രഷ് ചെയ്തെടുത്തുണ്ട്. അപ്പോൾ അതാണ് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് ഈ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അപ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പൊതീനല ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ വറ്റൽമുളക്. ഇതുകൊണ്ട് മൂടിയതിന് ശേഷം നല്ല രീതിയിൽ തന്നെ കറക്കി എടുത്തതൊക്കെ ഇതേപോലെ ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ പറഞ്ഞ് പൊതീനല എന്നാണ്, പൊതീനലല്ല മല്ലി. അതിനുശേഷം നമ്മളുടെ ക്രഷ് ചെയ്ത ഐറ്റംസ് ഒക്കെ നമ്മൾ ഒരിക്കലും ചിക്കൻ എടുത്തില്ലേ അതിലേക്ക് ഇടാട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് എണ്ണം ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ് കൈ കൊണ്ട് ചെയ്യുന്നത്, പക്ഷേ കൈ ചുട്ടോറും ശ്രദ്ധിച്ചോളാം. എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇടണം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണേ ആണ് വേണ്ടത്. ഇതുപോലെ അങ്ങ് നല്ല രീതിയിൽ പൊത്തിങ് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു 20-30 മിനിറ്റ് ഇരിക്കട്ടെ, വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പൊ ഏകദേശം ഒരു 30 മിനിറ്റോളം നമ്മൾ ചിക്കൻ വെച്ച് കഴിക്കുന്നുണ്ട്. ഇത് നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാല് സ്റ്റവ് കത്തിക്കാനായിട്ട് പോകും. അപ്പൊ ചട്ടി വെക്കാം, നമ്മള് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ചട്ടി വെക്കാം. ചട്ടി ചൂടാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതാ ചട്ടി നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്, അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പൊ ഇതൊക്കെയാ വെളിച്ചെണ്ണ നന്നായ രീതിയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില പൊട്ടി ലെവലാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ കറിവേപ്പില ഏകദേശം പൊട്ടി ലെവലായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്തെടുക്കാം. ടീസ്പൂണ് മുളകുപൊടി ഇറക്കുന്നുണ്ട്, മഞ്ഞപ്പൊടി ഇറക്കുന്നുണ്ട്, ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. അപ്പൊ നമ്മുടെ പൊടികളുടെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്, അതിലേക്ക് നമ്മളിത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാനുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആക്കിയെടുത്താൽ മതി. ഇത് കളർ കുറച്ചുകൂടി കിട്ടണമെങ്കിൽ കാശ്മീർ മുളകും പൊടി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്നുകൂടി റെഡ് കളറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് അടച്ച് വെച്ചിരുന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഒന്നുകൂടി ഇളക്കുള്ളൂ. ആ നേരം കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ ചാനലിലെ വീഡിയോസ് യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ കാണുന്നുണ്ടെങ്കിൽ അത് കൂട്ടുകാരിലൊന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ലെവലാവണവരെ വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് തുറക്കാം. നമുക്ക് നോക്കി ചിക്കനിൽ ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അപ്പൊ ചിക്കനിൽ ഇറങ്ങുന്ന വെള്ളമാണ് കാണുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അതായത് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം ഇത് കുറച്ച് എണ്ണയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളത് ചെറിയൊരു തീയിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ നല്ല മാതിരി ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. ഗൈസ്, ഇപ്പൊ ഒന്നിനും കൊടുക്കാം. ചിക്കൻ്റെ മുഴുവൻ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഫുള്ള് ചിക്കനിലെ വെള്ളം വന്നിട്ടുണ്ട്. ചിക്കൻ വെന്ത് ലെവലായിട്ടുണ്ട്. ഇനി ഈ വെള്ളം പറ്റുന്ന വരെ ഒന്ന് നമുക്കൊന്ന് ഡ്രൈ ആക്കി ഇടണട്ടാ. അതുവരെ നമ്മളതൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. അതെ, കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി മൂടി വെച്ചിട്ട് വീണ്ടും ഗൈസ് നോക്കിയാ. ഇന്ന് നമ്മൾ തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ കുഴഞ്ഞു വന്നിട്ടുണ്ട് കണ്ടാ. ഗൈസ് നോക്കിയാ, ഇതുപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്തായാലും തുറന്ന് വെച്ചിട്ട് ഇത് ഡ്രൈ ആയിട്ട് എടുക്കണം. അപ്പൊ ഡ്രൈ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ചെറിയ തേയിലാണ്ട് വെക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാല് ഇതിൽ നമ്മൾ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അധികം വെളിച്ചെണ്ണ ഇല്ലാത്തൊരു ഫ്രൈ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇത് കുറേശ്ശെ കുറേശ്ശെ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഗൈസ് നോക്കിയാൽ, അപ്പം നമ്മളുടെ ചിക്കൻ നോക്കി ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം നോക്കി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ എണ്ണയാണ് കേട്ടോ. ആ ഒരു 2 ടീസ്പൂൺ എണ്ണയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലിരുന്നിട്ട് നമ്മളെ ചിക്കൻ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം.
നല്ല രീതിയിൽ എന്ന് പറയാ ചെറിയ തീല വെക്കണം, ഇല്ലെങ്കിൽ നോക്കിയാൽ അടിപിടിക്കും. ഞാൻ അടിപിടിക്കാണ്ട് നോക്കുന്നുണ്ട് കേട്ടോ നിങ്ങളും. ഇതേപോലെ ചെറിയ തീല വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തോളം നമ്മൾ കേട്ടോ. അപ്പം നോക്കിയ നമ്മളുടെ ചിക്കൻ നോക്കി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവായിട്ട് കിട്ടും കേട്ടോ നോക്കി സംഭവം. അല്ലിയുടെ അല്ല എല്ലായിടത്തും ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ ചിക്കൻ ഫ്രൈസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. തനി ചിക്കൻ കഴിച്ചേക്ക്, ടേസ്റ്റ് ഉണ്ടോ നോക്കി. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയണം കേട്ടാ. എങ്ങനുണ്ട് കിട്ടണ? എന്താ ഇഷ്ടയാ? ടേസ്റ്റ് എന്തൊക്കെ? ടേസ്റ്റ് എന്താന്ന് പറയട്ടാ. അടിപൊളി കിട്ടണ? എന്താ നോക്കിയാ നമ്മളെ ചിക്കൻ അടിപൊളിയാണ്. ഞാൻ കഴിക്കില്ല കേട്ടാ, അതുപോലെ തന്നെ കഴിക്കുള്ളൂ, ഞാൻ കഴിക്കാറില്ല. അപ്പോൾ കിട്ടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ കൂട്ടുകാരിലെ ചെയ്യാൻ മറക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ സൺഡേ സ്പെഷ്യല് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് എണ്ണയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ ആണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോഴത്തെ ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.